എല്ലാവർക്കും വീണ്ടും സ്വാഗതം. തമിഴ്നാട് ചെങ്കോട്ടയിലെ തിരുമലൈ കോവിൽ കണ്ടിറങ്ങിയ ഞങ്ങൾ ഇനി പോകുന്നത് ഏകദേശം 50 കിലോമീറ്റർ ദൂരത്തുള്ള ശങ്കരൻ കോവിൽ എന്ന് തന്നെ സ്ഥലപ്പേരുള്ള ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം കാണുന്നതിനാണ്. പോകുന്ന വഴിയിൽ അതിമനോഹരമായ കൃഷിസ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഈ ശങ്കരൻ കോവിൽ എന്ന ഭാഗത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 10-ാം നൂറ്റാണ്ടിൽ ഉഗ്രപാണ്ഡ്യനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ശ്രീ ശങ്കരലിംഗസ്വാമി എന്നറിയപ്പെടുന്ന പരമശിവൻ, ഗോമതിയമ്മൻ എന്നറിയപ്പെടുന്ന പാർവതിയോടൊപ്പം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രം ഇവിടെ പണികഴിപ്പിച്ചതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ശങ്കരൻ കോവിൽ എന്ന പേര് ഉണ്ടായത് തന്നെ. കുറച്ച് ദൂരെ വാഹനം പാർക്ക് ചെയ്ത ശേഷം നടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. പോകുന്നതിൻ്റെ ഇരുഭാഗത്തും അനേകം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അതിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നിരവധി കച്ചവട സ്ഥാപനങ്ങളും പൂക്കൾ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും നിരോധനമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലം വരെ രണ്ട് ഭാഗങ്ങളിലും വിവിധ തരം കച്ചവടങ്ങളാണ് നടക്കുന്നത്. പൂക്കളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനവധി സാധനങ്ങളും കൗശല വസ്തുക്കളും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുമുണ്ട് ഇവിടെ. വഴിപാടിനും മറ്റുമുള്ള മാലകളൊക്കെയാണ് ഇവിടെ അടുത്ത് തന്നെ വിൽക്കപ്പെടുന്നത്. ചിതൽപ്പുറ്റിൽ നിന്നുള്ള മണ്ണാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. എല്ലാ രോഗങ്ങളെയും മാറുവാൻ ഈ പ്രസാദത്തിന് കഴിയുമെന്നാണ് വിശ്വാസം. വിഷജന്തുക്കളിൽ നിന്നുള്ള ശല്യം അകറ്റുവാൻ ഇവിടെ പ്രത്യേക വഴിപാട് കഴിക്കുന്ന പതിവുമുണ്ട്. വാത്മീകനാഥരുടെ ഒരു പ്രത്യേക രൂപവും ഇവിടെ പ്രതിഷ്ഠയായുണ്ട്. അതിനാൽ സർപ്പദോഷം മാറുവാൻ ഇവിടെ മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകവും മറ്റും നടത്താറുണ്ട്. ശിവപാർവതിമാരുടെ പ്രതിഷ്ഠകൾക്ക് നടുവിലായി ശങ്കരനാരായണ പ്രതിഷ്ഠയുണ്ട്. പ്രതിഷ്ഠയുടെ വലതു പകുതി ഭാഗം ശിവനും ഇടതു പകുതി ഭാഗം വിഷ്ണുവുമായിട്ടുള്ള പ്രതിഷ്ഠയാണിത്. പഴയ കാലത്ത് നിലനിന്നിരുന്ന ശൈവ വൈഷ്ണവ വിഭാഗക്കാരുടെ ഒത്തുചേരലിനാണ് ഇപ്രകാരം രണ്ട് ഭഗവാന്മാരെയും ചേർത്ത് ശങ്കരനാരായണ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. അതിശയകരമായ കൊത്തുപണികളാണ് നമുക്കിവിടെയും കാണാൻ പറ്റുന്നത്. വർഷത്തിലെ പ്രത്യേക ദിവസങ്ങളിൽ തൃക്കോവിലിൽ സൂര്യപ്രകാശം വീഴുന്ന രീതിയിലുള്ള നിർമ്മാണവും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദർശനത്തിന് ശേഷം എല്ലാവരും പുറത്തേക്കിറങ്ങി. ഈ ക്ഷേത്രത്തിന് 9 നിലകളുള്ള ഗോപുരമാണുള്ളത്. അവിടെ നിന്ന് ഫോട്ടോയും എടുത്തു. ശങ്കരൻകോവിൽ കണ്ടിറങ്ങിയ ഞങ്ങൾ ഇനിയൊരു 44 കിലോമീറ്റർ യാത്ര ചെയ്ത് ശ്രീവില്ലിപുത്തൂർ എന്ന സ്ഥലത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് കാണാനായിട്ട് പോകുന്നത്. വീണ്ടും ഗ്രാമത്തിലൂടെ തന്നെയുള്ള യാത്രയാണ്. അനേകം കൃഷിസ്ഥലങ്ങളും മറ്റും നമുക്ക് വീണ്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന പ്രദേശങ്ങളാണ് ഇവിടെയെല്ലാം. അങ്ങനെ ഞങ്ങൾ വിരുദുനഗർ ജില്ലയിലെ ശ്രീവില്ലിപുത്തൂർ എന്ന പട്ടണത്തിലെത്തി. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 6 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്നുണ്ട്. വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഇത്. പതിവ് പോലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെയും രണ്ട് വശങ്ങളിലുമായിട്ട് കച്ചവടങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നല്ല മനോഹരമായ കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മേൽക്കൂരയോടുകൂടിയ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. ഇതിനുള്ളിലും നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കുവാൻ സാധ്യമല്ല. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ ഗോപുരം 192 അടി ഉയരമുള്ളതാണ്. ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രഗോപുരത്തിലും അതിശയകരമായ കൊത്തുപണികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയെല്ലാം നിന്ന് ഞങ്ങൾ ആവശ്യത്തിന് ഫോട്ടോകൾ എടുത്തു. ശ്രീവില്ലിപുത്തൂരിലെ പാൽക്കോവ എന്നറിയപ്പെടുന്ന മിൽക്ക് പേട വളരെ പ്രസിദ്ധമാണ്.
ഇവിടെ മിൽക്ക് പേട കൂടാതെ മിൽക്ക് ഹൽവയും ലഭ്യമാണ്. ഇത് രണ്ടും വളരെയേറെ രുചികരമായ പാൽ ഉൽപ്പന്നമാണ്. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പ്രത്യേകം സൊസൈറ്റി രൂപീകരിച്ച് ഇതിൻ്റെ വിപണനവും വിപുലമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഹോട്ടൽ കതിരവനിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചാണ് ഞങ്ങൾ അടുത്ത സ്ഥലമായ തിരുപ്പരം കുന്ദ്രം മുരുകക്ഷേത്രത്തിലേക്ക് പോയത്. സുബ്രഹ്മണ്യസ്വാമിയുടെ 6 ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പര കുന്ദ്രം മുരുകൻ ക്ഷേത്രം. മധുരൈ ജില്ലയിൽ തന്നെയാണ് ഇത് ഉള്ളത്. ഐതിഹ്യപ്രകാരം സുബ്രഹ്മണ്യസ്വാമി ദേവയാനിയെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണ്. ക്ഷേത്രനഗരമായ മധുരയിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രമുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, പ്രധാന കോവിലിൽ ശിവനും വിഷ്ണുവും മുഖാമുഖമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. പഴയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വളരെ അപൂർവമായേ കാണാറുള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയും ഫോട്ടോകൾ എടുക്കുന്നതിന് നിരോധനമുണ്ട്. 150 അടി ഉയരമുള്ളതാണ് ഇതിൻ്റെ മുൻഭാഗത്തെ ഗോപുരം. ഇതിന് 7 നിലകളാണ് ഉള്ളത്. ക്ഷേത്രത്തിന് പുറകിലായിട്ടുള്ള വലിയ പാറ 1050 അടി ഉയരമുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായി വിശ്വനാഥ ക്ഷേത്രവും ഉണ്ട്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം മധുരയാണ്. ഇന്നത്തെ താമസവും അവിടെ തന്നെയാണ്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.